ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പം നമ്മളിന്ന് അമൃതപ്പൊടി കൊണ്ട് പായസമാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ കുട്ടികളൊന്ന് അമൃതപ്പൊടി കഴിക്കാൻ അധികം കുട്ടികളും ഇഷ്ടപ്പെടാത്തൊരു സംഭവമാണ്. അപ്പോൾ അവർക്ക് നമ്മൾ പായസമൊക്കെ ആക്കി കൊടുക്കുമ്പോൾ അവർക്ക് കഴിക്കാൻ കുറച്ചും കൂടി ടേസ്റ്റും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ നമുക്ക് അമൃതപ്പൊടി കൊണ്ട് എങ്ങനെ പായസം തയ്യാറാക്കാമെന്ന് നോക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ഡ്രൈ ഫ്രൂട്ട്സോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുത്ത് ഒന്നും കൂടി ഡെക്കറേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. സാധാരണഗതിയിൽ എങ്ങനെയാണ് അമൃതം കൊണ്ട് പായസം ഉണ്ടാക്കുന്നതെന്നാണ് ഞാൻ ഇന്നിവിടെ നിങ്ങൾക്ക് മുമ്പ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് കടക്കാം. അപ്പോൾ ആദ്യം തന്നെ അമൃതപ്പൊടി ഞാനൊരു 3 ടേബിൾ സ്പൂൺ ഇതുപോലത്തെ ഒരു പാത്രത്തിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് കുറേശ്ശെ ഒരു ഗ്ലാസ് വെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് കട്ടയൊന്നും ഇല്ലാതെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇപ്പോൾ മിക്സായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇതുപോലത്തെ അമൃതപ്പൊടി പൂരക പോഷകാഹാരമാണ്. 6 മാസം മുതൽ 3 വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ളതാണ്. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ വരകി കൊടുക്കുമ്പോൾ അവർക്ക് കഴിക്കാൻ ഭയങ്കര മടിയായിരിക്കും. അപ്പോൾ ഇതിൻ്റെ പുറത്ത് തന്നെ കാണാം അമൃതപ്പൊടി കൊണ്ട് പുട്ടുണ്ടാക്കാം, അതുപോലെ കുക്കീസ് ഉണ്ടാക്കാം, അതുപോലെ ഒരുപാട് സ്വീറ്റ്സ് ഉണ്ട്, പുഡിങ്ങുകളുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അവരെ കഴിപ്പിക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ അതിൽ പെട്ട ഒരൈറ്റാണ് ഈ പായസം. അപ്പോൾ നമുക്ക് വരകി കൊടുക്കാതെ തന്നെ നമുക്ക് വെറൈറ്റി ആയിട്ട് തന്നെ അമൃതപ്പൊടി അവർ പോലും അറിയാതെ അവർക്ക് കൊടുക്കാനുള്ളൊരു വഴിയാണിത്. അപ്പോൾ ഞാൻ കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ട് ആ അമൃതപ്പൊടീൻ്റെ മിക്സ് ഒന്നും കൂടി ലൂസാക്കിയിട്ടുണ്ട്. കട്ടയൊന്നും ഇല്ലാതെ ഇളക്കിയെടുക്കുകയാണ്. അപ്പോൾ നല്ലൊരു പേസ്റ്റ് രൂപത്തിലായി കിട്ടും. അതിന് ശേഷം കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ട് നമുക്കൊന്നുകൂടി ലൂസാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള വെള്ളം കൂടി ചേർത്താൽ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ ആ പൊടി കലക്കിയെടുക്കേണ്ടത്. ഇനി ഞാൻ സ്റ്റൗ ഓൺ ചെയ്ത് അതിൻ്റെ മുകളിലേക്ക് ഒരു പാത്രത്തിൽ 3 ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നന്നായി തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമുക്കൊരു ശർക്കര ചേർത്ത് കൊടുക്കാം. ശർക്കര ഒന്ന് മെൽട്ടായി വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോഴത്തേക്കും നമ്മുടെ വെള്ളം നന്നായിട്ടൊന്ന് വെട്ടി തിളച്ച് വരും. അതുപോലെ ഒരു നുള്ളുപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ശർക്കര ഒക്കെ ചെറുതായി മെൽട്ടായി വന്നിട്ടുണ്ട്, നല്ല തിളയും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച അമൃതത്തിന് ആ മിക്സ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം, നല്ലപോലെ മിക്സാക്കിയെടുക്കാം. ആ ശർക്കര ഒക്കെ അതാ ഒന്നും കൂടി മെൽട്ടാവാനുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് ഇളകി വരണമെങ്കിൽ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക തന്നെ വേണം. അപ്പോൾ അത് തിളച്ച് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ അത് ചെറുതായിട്ട് തിളക്കെ വരുന്നുണ്ട്. നമുക്ക് നല്ല തിള വന്ന് അതൊന്ന് പതച്ച് തൂവി വരണം. അങ്ങനെ വന്നാൽ നമുക്കൊന്ന് ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാ പതച്ച് വരുന്നേ ഉള്ളൂ, ചെറുതായിട്ട് പതച്ച് വരുന്നുണ്ട്. ഇപ്പോൾ അതാ നന്നായിട്ട് പതച്ച് തൂവി പൊന്തി വന്നിട്ടുണ്ട്. ആ കുമിളകളൊക്കെ അതാ പൊന്തി പൊന്തി വരുന്ന, നമ്മുടെ പാലൊക്കെ തിളക്കുന്ന പോലെ പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ 1 കപ്പോളം തേങ്ങാപ്പാൽ, നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലിനെ എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ അമൃതത്തിൻ്റെ ആ ഒരു കൂട്ടിലേക്ക് ആ തേങ്ങാപ്പാലും കൂടി ഒഴിക്കുമ്പോൾ തന്നെ ടേസ്റ്റ് വേറൊരു ലെവലാണ്. അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നല്ല പശുവിനെയൊക്കെ കയ്യിലുണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇട്ട് ഒന്ന് വറവിട്ട് ഇതിന് മുകളിൽ ഒഴിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യാം. ഞാൻ അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ഇതുപോലെ തന്നെ കുടിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇത് കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും കഴിക്കാവുന്നതേ ഉള്ളൂ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാ അമ്മമാരുടെ ഈ ഒരു പ്രശ്നം സോൾവ് ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കുകളൊക്കെ അറിയിക്കുക. കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എന്നെ ഇനേബിൾ ചെയ്യാം.